ധനാ ചുഴലിക്കാറ്റിനെ നേരിടാനൊരുങ്ങി ഒഡീഷയും ബംഗാളും. ധനാ ചുഴലിക്കാറ്റ് ഒഡീഷൻ തീരത്തേക്ക് നീങ്ങുമ്പോൾ സംസ്ഥാനത്ത് കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. സംസ്ഥാനത്തെ വിവിധ തീരദേശ ജില്ലകളിൽ നിന്ന് 10 ലക്ഷത്തോളം പേരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനാണ് ലക്ഷ്യമിടുന്നത്. സംസ്ഥാന സർക്കാരിന്റെ തയ്യാറെടുപ്പ് അവലോകനം ചെയ്ത മുഖ്യമന്ത്രി മോഹൻ ശരൺ മാജി ബുധനാഴ്ച വൈകുന്നേരത്തോടെ 30% ആളുകളെ, അതായത് 3 മുതൽ 4 ലക്ഷത്തോളം ആളുകളെ മാത്രമേ ഒഴിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. ബാക്കിയുള്ളവരെ വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെ സുരക്ഷിത സ്ഥാനത്ത് എത്തിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ദുരന്തത്തെ നേരിടാൻ സംസ്ഥാനം പൂർണ്ണ സജ്ജമാണെന്ന് ഉറപ്പിച്ചു പറയുമ്പോൾ ജനങ്ങൾ സുരക്ഷിതമായ കരങ്ങളിലാണെന്ന് മജ്ഹി ഉറപ്പു നൽകി. പരിഭ്രാന്തരാകരുത്, സുരക്ഷിതമായിരിക്കുക, നിങ്ങൾ സുരക്ഷിതമായ കൈകളിലാണ്. ചുഴലിക്കാറ്റ് ഷെൽട്ടറുകളിൽ ആളുകൾക്കായി എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. NDRF, ODRF, അഗ്നിശമന സേന എന്നിവയിൽ നിന്നുള്ള ടീമുകളെ സജ്ജീകരിച്ചിട്ടുണ്ട്. അപകട സാധ്യതയുള്ള പ്രദേശങ്ങൾ പൂർണ്ണമായും ഒഴിപ്പിക്കും. വെള്ളിയാഴ്ച പുലർച്ചെ ബീദാർകനിക ദേശീയോദ്യാനത്തിലും ദമ്ര തുറമുഖത്തിലുമിടയിൽ ധനാ ചുഴലിക്കാറ്റ് കരതൊടാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ബന്ദ്രക് ജില്ലയിൽ ദമാരയും കേന്ദ്രപര ജില്ലയിലെ ബിദാർകനിക് നാഷണൽ പാർക്കും തമ്മിലുള്ള ദൂരം ഏകദേശം 70 കിലോമീറ്ററാണ്. രാത്രി മുതൽ കരതൊടൽ പ്രക്രിയ ആരംഭിക്കുമെന്നും 25 ഒക്ടോബർ രാവിലെ വരെ അത് തുടരുമെന്നും പറയുന്നു. കരതൊടുന്ന പ്രക്രിയയിൽ പരമാവധി വേഗത മണിക്കൂറിൽ 120 കിലോമീറ്റർ ആയിരിക്കുമെന്നാണ് പറയുന്നത്. കരകയറ്റം മിക്കവാറും സാവധാനത്തിലുള്ള പ്രക്രിയയാണെന്നും ഇത് സാധാരണയായി 5 മുതൽ 6 മണിക്കൂർ എടുക്കുമെന്നും IMDDG പറയുന്നു. അതിനാൽ കനത്ത മഴയും കാറ്റും ചുഴലിക്കാറ്റും 24 ഒക്ടോബർ രാത്രിക്കും 25 ഒക്ടോബർ രാവിലേക്കത്തുമുള്ള കരകയറ്റ സമയത്ത് ഏറ്റവും ഉയർന്ന നിലയിലെത്തുമെന്നാണ് പറയുന്നത്.